फ्रेंड्स എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു സ്റ്റഡി ടൈം ടേബിൾ ആണ്. നിങ്ങൾ ഇപ്പോ ഏത് ക്ലാസ്സിലാണെങ്കിലും 8th ആണെങ്കിലും 9th ആണെങ്കിലും 10th ആണെങ്കിലും പ്ലസ് 1 പ്ലസ് 2 ആണെങ്കിലും ഓർ ഡിഗ്രി സ്റ്റുഡന്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയില പറയുന്ന ടൈം ടേബിൾ ഫോളോ ചെയ്യാം. നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ശരിയായ രീതിയിൽ ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ സബ്ജക്റ്റിലും എ പ്ലസ് വാങ്ങിക്കാനും സാധിക്കും. പക്ഷേ ഒരു ചെറിയ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ടൈം ടേബിൾ ശരിയായി എന്നും ഫോളോ ചെയ്യുക എന്നതാണ്. അല്ലാതെ ആവേശത്തിന് ഒരു ദിവസം മാത്രം എന്ന രീതിയിലാവരുത്. അപ്പൊ നമുക്കിനി കൂടുതൽ സമയം കളയണ്ട, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമ്മളുടെ വേക്കപ്പ് ടൈം എന്ന് പറയുന്നത് 5 o'clock ആണ്. അതെ, നേരത്തെ എഴുന്നേൽക്കണം. ആദ്യമൊക്കെ നമുക്ക് നല്ല മടി ഉണ്ടാവും അല്ലേ? പക്ഷെ അത് കാര്യമാക്കണ്ട. അലാം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ മോർണിംഗ് അലാം റിംഗ് ചെയ്യുമ്പോൾ സ്നൂസ് ചെയ്യാതെ എഴുന്നേൽക്കുകയും വേണം. ദെൻ 5 to 5:15 വരെയുള്ള ടൈം എന്ന് പറയുന്നത് റീഫ്രഷ് ടൈം ആണ്. നിങ്ങളുടെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫ്രഷ് ആയി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാം. ദെൻ നമുക്ക് പഠിക്കാനായിട്ടിരിക്കാം. തലേ ദിവസം തന്നെ നിങ്ങളുടെ സ്റ്റഡി ഏരിയ ക്ലീൻ ആക്കി വെച്ചിരിക്കണം. എല്ലാം ഓർഗനൈസ്ഡ് ആയിരിക്കണം. അപ്പൊ നമുക്ക് മോർണിംഗ് പഠിക്കാനായിട്ട് പോകുമ്പോൾ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. സോ നമ്മളുടെ ആദ്യത്തെ സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത് 5:15 to 6:15 വരെയാണ്. ഈ സമയം നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ അത് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. കാരണം ഈ മോർണിംഗ് ടൈമിൽ നമുക്ക് ചുറ്റും ഒരു കാമായ, അധികം നോയ്സ് ഒന്നും ഇല്ലാത്ത ഒരു എൻവയോൺമെന്റ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ടഫായ ഒരു കാര്യമാണ് പഠിക്കുന്നത് എങ്കിൽ കൂടെ അത് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ നിങ്ങളുടെ ബ്രെയിനിന് കഴിയും. ദെൻ 6:15 ആയാൽ നിങ്ങൾക്ക് ഒരു 5 minute ബ്രേക്ക് എടുക്കാം. എന്നിട്ട് 6:20 എഗെയിൻ പഠിക്കാനായിട്ട് തുടങ്ങാം. മുമ്പ് പഠിച്ച അതേ സബ്ജക്ട് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് മാറ്റി വേറെ സബ്ജക്ട് പഠിക്കാം. ആൻഡ് ഈ ഒരു സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത് 6:20 to 7:30 വരെയാണ്. 7:30 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിലോട്ട് പോകാൻ റെഡി ആവാം. ഇത്രയും ടൈം ആണ് നമുക്ക് മോർണിംഗ് പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് പറ്റുന്നത്. ഇനി നിങ്ങൾ സ്കൂളിലോട്ട് പോയി 2 o'clock ആവുമ്പോഴേക്കും തിരിച്ചു വീട്ടിലെത്തുമല്ലോ. അപ്പോ 2 to 4 വരെ റിലാക്സിംഗ് ടൈം ആണ്. ലഞ്ചൊക്കെ കഴിച്ച് ഒന്ന് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. വേണമെങ്കിൽ ഒരു ചെറിയ നാപ്പ് എടുക്കാം. ദെൻ നമ്മൾ ഇനിയും പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മളുടെ അടുത്ത സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 o'clockനാണ്. 4 to 5 o'clock വരെ നിങ്ങൾക്ക് പഠിക്കാം. ദെൻ 5 to 5:30 വരെ ഹോംവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സമയവും പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഒന്നും നിങ്ങൾ നാളേക്ക് എന്ന് കരുതി നീട്ടിവെക്കരുത്. ഇന്ന് ടീച്ചേഴ്സ് തരുന്ന ഹോംവർക്ക്സ്, നോട്ട്സ് അതൊക്കെയും ഇന്ന് തന്നെ തീർത്തേ പറ്റും. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ആ ദിവസം ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു തീർക്കണം. എങ്കിൽ നിങ്ങൾക്ക് എക്സാംസ് വരുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു സാഹചര്യവും വരില്ല. നന്നായിട്ട് പഠിക്കാനും സാധിക്കും. ദെൻ 5:30 ആയി കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം, ഒരു 1/2 hour ബ്രേക്ക്. അതായത് 6 o'clock വരെ. ഇനി നമ്മളുടെ അടുത്ത സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത് 6 to 8 ആണ്. ഈ ഒരു സെഷനിൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. 8 o'clock ആവുമ്പോഴേക്കും ഞാനൊരു ചാപ്റ്റർ പഠിച്ചു തീർക്കും. മാത്സ് ഒക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഞാൻ ഇത്രയും പ്രോബ്ലംസ് സോൾവ് ചെയ്തിരിക്കും. അങ്ങനെ നിങ്ങൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ചുമ്മാ ടൈം കളയാതെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കും, ശരിയല്ലേ? ദെൻ 8 o'clock ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാം, 8 to 8:30 വരെ. ദെൻ കുറച്ച് നേരം ഫാമിലിയുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് 8:30 ആവുമ്പോൾ എഗെയിൻ പഠിക്കാനായിട്ട് പോവുക. 8:30 to 10 o'clock വരെയാണ് ഈ ഒരു സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത്. ഇതില് 9:30 വരെ നിങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക, എന്നിട്ട് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. 9:30 ആവുമ്പോഴേക്കും കഴിയുന്ന തരത്തിലായിരിക്കണം നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വലിയ ടാർഗറ്റ് ഒന്നും നിങ്ങൾ സെറ്റ് ചെയ്യരുത്. അങ്ങനെ 9:30 ആയി കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം എന്ന് പറയുന്നത് റിവിഷന് വേണ്ടിയിട്ടുള്ള സമയമാണ്.
മോർണിംഗ് മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. സോ മോർണിംഗ് മുതൽ ഈ ഒരു സമയം വരെ പഠിച്ചതൊക്കെയും ജസ്റ്റ് ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുക. എന്നിട്ട് 10 o'clock ആവുമ്പോൾ നിങ്ങളുടെ സ്റ്റഡി ഏരിയ ഒക്കെ ക്ലീൻ ആക്കി ഓർഗനൈസ്ഡ് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് പോവാം. ഇതാണ് നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി സ്റ്റഡി ഏരിയയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ദെൻ ഇത് ഫോളോ ചെയ്യുക. മിനിമം ഒരു വീക്ക് എങ്കിലും നിങ്ങളിത് ഫോളോ ചെയ്യുക. കറക്റ്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ്സ് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പഠനത്തിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും, ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ഈ ഒരു ടൈം ടേബിൾ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇത് മാത്രമല്ല, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം.